കോവിഡ് ഭീതിയിൽ സംസ്ഥാനം ലോക്ക്ഡൗണിൽ കുടുങ്ങിയിട്ട് 90 ദിവസം പിന്നിടുന്നു. ഘട്ടം ഘട്ടമായി ഇളവുകൾ നൽകി ജനജീവിതം സാധാരണ നിലയിലേക്ക് മടക്കി കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ ഒരു വശത്ത്, മറുവശത്ത് നിയന്ത്രണങ്ങൾ വീണ്ടും കർശനമാക്കേണ്ട സ്ഥിതി. ഇതുവരെ നേരിട്ടതിനേക്കാൾ രൂക്ഷമായ സാഹചര്യമാണ് വരും ദിവസങ്ങളിൽ നേരിടാനുള്ളതെന്ന് പ്രതിദിന കോവിഡ് കണക്കുകൾ മുന്നറിയിപ്പ് നൽകുന്നു. അതിജീവനത്തിന് എളുപ്പവഴികളില്ല. വൈറസിൻ്റെ സാമൂഹ്യ വ്യാപനം സംശയിക്കപ്പെടേണ്ട അവസ്ഥയും ഉറവിടമറിയാത്ത കേസുകളുടെ വർധനവും അടുത്ത ഘട്ടത്തിൽ സംസ്ഥാനത്തിന് കോവിഡ് പ്രതിരോധ നടപടികളിൽ കടുത്ത പ്രതിസന്ധിയാകും സൃഷ്ടിക്കുക. ആശുപത്രികളിൽ രോഗികൾ കൂട്ടത്തോടെ ചികിത്സ തേടിയെത്തുന്ന സ്ഥിതിയും ഇനിയുണ്ടാകും. കാലവർഷം കനക്കുമ്പോൾ മറ്റ് പകർച്ചവ്യാധികൾ കൂടി വ്യാപകമായാൽ പ്രതിരോധ സംവിധാനം ആകെ പാളിയേക്കാം. സർക്കാർ സ്വകാര്യ ആശുപത്രികളിൽ എല്ലാ സജ്ജീകരണങ്ങളും കരുതുകയും പൂർണ്ണ ജാഗ്രതയോടെ പ്രവർത്തിക്കുകയും ചെയ്തില്ലെങ്കിൽ കാര്യങ്ങൾ കൈവിട്ടുപോകും. ലോക്ക്ഡൌൺ പ്രഖ്യാപിച്ച വേളയിൽ പുറത്തുനിന്ന് അതുവരെ സംസ്ഥാനത്തിനകത്തേക്ക് എത്തിയവരെ കണ്ടെത്തി രോഗവ്യാപനം ചെറുക്കുക എന്നതായിരുന്നു ലക്ഷ്യം. എന്നാൽ ലോക്ക്ഡൌൺ പ്രഖ്യാപിച്ച മാർച്ച് 23 രോഗബാധിതർ 28 പേരായിരുന്നു സംസ്ഥാനത്ത്. ഏപ്രിൽ 15 രണ്ടാം ഘട്ടം തുടങ്ങിയപ്പോൾ രോഗബാധിതരുടെ സംഖ്യ 1 ചുരുങ്ങി. ഇതാണ് ലോക്ക്ഡൌണിലൂടെ കേരളം നേടിയ വിജയമെന്ന് സർക്കാർ അവകാശപ്പെടുന്നത്. തുടർന്നുള്ള ലോക്ക്ഡൌൺ നാളുകളിലും സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമായിരുന്നു. എന്നാൽ അതിർത്തികളിൽ അടച്ചിട്ടിരുന്ന വാതിലുകൾ തുറന്നതോടെ മെയ് 4 ചെക്ക് പോസ്റ്റുകൾ വഴി ആളുകൾ എത്തിത്തുടങ്ങി. 7 മുതൽ വിമാനത്താവളങ്ങളും 14 മുതൽ ട്രെയിനുകളും എത്തിയതോടെ മെല്ലെ മെല്ലെ രോഗികളുടെ എണ്ണം വർദ്ധിച്ചു. സർക്കാർ തളർന്ന മട്ടിലായി. വിദേശങ്ങളിൽ നിന്നും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും എത്തിയവരുമായുള്ള സമ്പർക്കം വഴി രോഗം പടരുന്നത് തടയാൻ ശ്രമങ്ങൾ തുടരുകയാണ്. ഇതിനിടെയാണ് ഉറവിടം തിരിച്ചറിയാനാകാത്ത കേസുകൾ പെരുകുന്നത്. പുറത്തുനിന്ന് ആളുകൾ എത്തിയതുമുതൽ ഇതുവരെ 50-ലധികം കേസുകൾ ഉറവിടം ഇപ്പോഴും അജ്ഞാതമായി തുടരുന്നു. ഇനി നേരിടാനുള്ള പ്രധാന വെല്ലുവിളി ഇതാണ്. സമൂഹത്തിലേക്ക് വൈറസ് പടർന്നതിൻ്റെ ലക്ഷണമാണ് ഉറവിടമറിയാത്ത കേസുകൾ. ഇതുവരെ 22 പേർ മരണമടഞ്ഞതിൽ 5 ലും ഉറവിടം വ്യക്തമല്ല. നാം നേരിടുന്ന പ്രധാന വെല്ലുവിളിയും ഉറവിടം വ്യക്തമാകാത്ത കോവിഡ് രോഗികളുടെ പ്രതിദിന വർധനവാണ്. ഉറവിടം തിരിച്ചറിയാതെ ഒരാൾക്ക് കോവിഡ് ബാധയുണ്ടായാൽ അയാളിൽ നിന്ന് മറ്റുള്ളവരിലേക്ക് രോഗം പകർന്നിട്ടില്ല എന്ന് ഉറപ്പാക്കുന്നത് പോലെ പ്രധാനമാണ് രോഗം ബാധിച്ച വ്യക്തിയുടെ ഉറവിടം കണ്ടെത്തുക എന്നതും. എങ്കിൽ മാത്രമേ ഇവരിൽ നിന്നും എത്ര പേരിലേക്ക് രോഗവ്യാപനം ഉണ്ടായി എന്ന കണക്കും വിശ്വസനീയമാകൂ. ന്യൂസ് ഡെസ്ക്, തത്വമേ ന്യൂസ്.